അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജിഹാസാണ്. ജിഹാസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രവാസി ജീവിതം വിട്ട് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ക്വാറന്റൈനിൽ കഴിയുകയാണ്. അപ്പോൾ ക്വാറന്റൈൻ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ജിഹാസിനോട് ചോദിക്കാം. ജിഹാസ് എങ്ങനെയുണ്ട് നമ്മുടെ ക്വാറന്റൈൻ ജീവിതം? എത്ര ദിവസമായി? എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം എന്നൊന്ന് വിശദീകരിക്കാം. ഇന്നിപ്പോൾ 12-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഇനി 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വാറന്റൈൻ ജീവിതം നമ്മുടെ വള്ളക്കടവിൻ്റെ സ്കൂളിലാണ് ഉള്ളത്, എല്ലാവർക്കും അറിയാം. വളരെ മനോഹരമാണ് നമ്മുടെ ഇവിടുത്തെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ടിലൊക്കെ ഇരുന്ന് ആസ്വദിക്കും പോലെ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ് നമുക്ക് ഈ കോമ്പൗണ്ട് മുഴുവൻ ഞങ്ങളുടെ ടെറിട്ടറിയാണ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് റൂമിൽ അടഞ്ഞുകൂടി ഇരിക്കും പോലുള്ള ഒരു ഫീലിംഗ് അല്ല, കാരണം ഈ കോമ്പൗണ്ടിൻ്റെ അകത്തു നിന്ന് നമുക്ക് പുറത്തോട്ട് പോകാനോ പുറത്തു നിന്നുള്ളവർക്ക് അകത്തോട്ട് വരാനോ ഉള്ള ഒരു അനുവാദം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊക്കെ നടക്കാനും നമുക്ക് പിന്നെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ ഇതുവഴി പോകാറുണ്ട്. പലരും നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തരാറുണ്ട്. വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. എന്നാൽ പോലും നമ്മുടെ സഹോദരങ്ങളൊക്കെ വരാറുണ്ട്. നമ്മുടെ ക്ലാസ്മേറ്റ് നമ്മുടെ സുനിൽ വന്നിരുന്നു, പിന്നെ പാർസലൊക്കെ കൊണ്ടു തന്നു. അതുപോലെ നമ്മുടെ VPSK പിന്നെ യൂണിറ്റ് പ്രസിഡൻറ്റ് ഷറഫുദ്ദീൻ സാഹിബ്, അദ്ദേഹം ഇതുപോലെ കൊണ്ടുവന്ന്. നമ്മുടെ VPSK തന്നെ ട്രഷറർ ഇവിടെ ഉണ്ട്, അദ്ദേഹം നമുക്ക് ചായ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻജോയ്മെന്റ് ചെയ്യാനല്ലേ, എൻജോയ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ വളരെ സഹകരണത്തിലാണ്, കാരണം നമ്മുടെ വള്ളക്കടവുകാരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുകയും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുകയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്ത് കുറവുണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പലരും എല്ലാ സഹോദരങ്ങളും വന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വള്ളക്കടവ് പിന്നെ പ്രസിഡന്റ് ഇതുവഴി പോകുമ്പോഴൊക്കെ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോകാറുണ്ട്. അതുപോലെ സിദ്ദീഖ് ഹാജി, അദ്ദേഹവും വന്നിട്ട് പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. മൊത്തത്തിലുള്ള കണക്ക് ഇപ്പോൾ എത്ര ദിവസമായി? മൊത്തം 14 ദിവസമാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇതിനുള്ള പിന്നെ സംഗതികളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ഇതിപ്പോൾ 12-ാമത്തെ ദിവസമാണ്. ഇനി നാളെയും കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം ആണെങ്കിൽ പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നാളെ രാത്രിയും കൂടെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എങ്ങനെ ഇത് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്? അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ടെസ്റ്റ് നടത്തേണ്ട കാര്യമുള്ളൂ. ഇതുവരെയായിട്ട് യാതൊരു പ്രയാസം ഇല്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സന്തോഷം, അൽഹംദുലില്ലാ, റാഹത്താണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഒരു പ്രയാസവും ഇല്ലാതെ എത്രയും പെട്ടെന്ന് വെളിയിലോട്ട് വരട്ടെ. അല്ല, ആക്ച്വലി ഞങ്ങള് പിന്നെ വന്നപ്പോ അവിടെ നിന്ന് പിന്നെ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിനകത്ത് കയറ്റുന്നത് തന്നെ. അല്ലാതെ പിന്നെ പോസിറ്റീവ് കേസുകളെ ഫ്ലൈറ്റിൽ യാത്ര അനുവാദം കൊടുക്കൂല. അവർക്ക് നമ്മുടെ പാസ്പോർട്ടിൽ അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ അടിച്ചു തരും. അത് പിന്നെ ഫിറ്റ് ടു ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ അടിച്ചു തരും. ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ബോർഡിംഗ് പാസ് വരെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ എന്തെങ്കിലും പോസിറ്റീവ് കാണിക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ചു പറഞ്ഞുവിടും, അവർ ട്രാവൽ ചെയ്യാൻ അനുവാദം കൊടുക്കില്ല. പിന്നെ അവരെ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയും ക്വാറന്റൈൻ ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നെ അവരുടെ വേറെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് അവിടെ നെഗറ്റീവ് ആയതിനു ശേഷമേ അവർക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ UAE പുറത്തിറങ്ങാൻ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അതാണ് UAE നിയമം. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ വന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ ഇറങ്ങുന്നവരെ നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത്. വേറെ ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നപ്പോൾ എയർപോർട്ടിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥരുടെ സഹകരണവും അതുപോലെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വാറന്റൈനിൽ കഴിയുന്ന ജിഹാസിനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് സെയ്തലിക്കും എല്ലാവിധ പിന്നെ പെരുന്നാൾ ആശംസകളും നേരുകയാണ്. ഇത്രയും പെട്ടെന്നും വെളിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.